അസലാമലൈക്കും നഹ്ൽ വാളിയ അറബി ഗ്രാമർ പഠിപ്പിക്കുന്ന പതിനെട്ടാം ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം അന്നഅത്തു വൽ മൻത്തു വിശേഷണവും വിശേഷിപ്പിക്കപ്പെടുന്ന നാമവും വിശേഷ്യവും ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അറബി ഭാഷയിലെ വിശേഷണങ്ങളെയും വിശേഷത്തെയും സംബന്ധിച്ചാണ് വിശേഷണത്തിന് അന്നഅത്ത് എന്നാണ് പറയുക വിശേഷിപ്പിക്കപ്പെടുന്ന നാമത്തിന് മൻത്ത് മൗസൂഫ് എന്നിങ്ങനെ പറയുന്നു വിശേഷണത്തിന് സിഫത്ത് എന്നോ നഅത്ത് എന്നോ നാം പറയുന്നു ഒൻപത് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ ഉദാഹരണം ഹാദാ കിതാബു മുഫീദുൻ ഇത് ഉപകാരമുള്ള പുസ്തകമാണ് ഹാദാ ഇത് കിതാബൻ പുസ്തകം മുഫീന്ന് ഉപകാരമുള്ള രണ്ട് കറത്തു കിതാബൻ മുഫീദൻ ഉപകാരമുള്ള പുസ്തകത്തെ ഞാൻ വായിച്ചു പ്രയോജനകരമായ പുസ്തകം ഞാൻ വായിച്ചു മൂന്ന് നെലർത്തു ഫി കിതാബിൻ മുഫീദിൻ ഉപകാരമുള്ള പുസ്തകത്തിലേക്ക് ഞാൻ നോക്കി അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ ഹാദ മൈദാനുൻ ഫസീഹുൻ ഇത് വിശാലമായ ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് ഫസീഹുൻ വിശാലമായ രണ്ടാമത്തെ ഉദാഹരണം ഫസീഹൻ വിശാലമായ ഗ്രൗണ്ട് ഞാൻ കണ്ടു റൈത്തു ഞാൻ കണ്ടു മൈദാനൻ ഫസീഹൻ വിശാലമായ ഗ്രൗണ്ട് ഫി മൈദാനിൻ ഫീഹൻ വിശാലമായ ഗ്രൗണ്ടിൽ ഞാൻ നടന്നു അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ വർദ്ധത്തുൽ ജമീലത്തു ഭംഗിയുള്ള റോസാപ്പൂ വിടർന്നു തഫത്തഹത്ത് അൽവർദ്ധത്തു ജമീലത്തു ഭംഗിയുള്ള റോസാപ്പൂ വിടർന്നു മനോഹരമായ റോസാപ്പൂ വിടർന്നു രണ്ട് കത്തു വർദ്ധത്തൽ ജമീലത്ത മനോഹരമായ റോസാപ്പൂ ഞാൻ പറിച്ചു നളർത്തു ഇലൽ വർദ്ധത്തിൽ ജമീലത്തി മനോഹരമായ റോസാപ്പൂവിലേക്ക് ഞാൻ നോക്കി ഈ ഒൻപത് ഉദാഹരണങ്ങളിൽ നഅത്തുമുണ്ട് മൻത്തുമുണ്ട് സിഫത്തുമുണ്ട് മൗസൂഫുമുണ്ട് ആദ്യത്തെ മൂന്ന് സെറ്റ് ഉദാഹരണങ്ങളിൽ കിതാബുൻ എന്ന പദമാണ് മൻത്ത് അഥവാ വിശേഷിപ്പിക്കപ്പെടുന്ന നാമം മുഫീദുൻ എന്ന പദമാണ് വിശേഷണം കിതാബുൻ മുഫീദുൻ ഉപകാരമുള്ള പുസ്തകം പ്രയോജനകരമായ പുസ്തകം കിതാബുൻ മുഫീദുൻ കിതാബൻ മുഫീദൻ മൻത്തിന് എപ്പോൾ ും നാം നസ്ബ് ചെയ്തു കിതാബൻ മുഫീദൻ മന് റഫായപ്പോൾ കിതാബുൻ അവിടെ നാം മുഫീദുൻ എന്ന നത്തുനും നാം റഫ് ചെയ്തു അതുപോലെ തന്നെ മൂന്നാമത്തെ ഉദാഹരണത്തിൽ കിതാബിൻ മുഫീദിൻ എന്ന എന്ന ആ നഅത്തിനെയും നാം നാംറാക്കി മാറ്റി മുഫീദിൻ അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഉദാഹരണങ്ങളിലും യോറാബ് എന്താണോ അതായിരിക്കും നാം യോറാബിൽ പിന്തുടരുക എന്നർത്ഥം എന്നാൽ അന്നഅത്തു യദുല്ലു അലാ സിഫത്തിൻ ഇസ്മിൻ ഒരു നാമത്തിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്ന ആ നാമത്തിന് പിറകെ വരുന്ന പദമാണ് വിശേഷണം വയ്യമ്മ അൽ ഇസ്മുൽ മൗസൂഫു മൻത്തൻ വിശേഷിപ്പിക്കപ്പെടുന്ന നാമത്തെ മൻത്ത് എന്ന് പറയുന്നു കിതാബുൻ മൈദാനുൻ മൈതാനും എന്നീ മൂന്ന് പദങ്ങളാണ് ഈ ഉദാഹരണങ്ങളിലെ മൻത്തുകൾ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ പുസ്തകം ഗ്രൗണ്ട് റോസാപ്പൂവ് ഇവയുടെ മുഫീദുൻ എന്ന പദവും ഫസീഹുൻ എന്ന പദവും ജമീലത്തുൻ എന്ന പദവും കിതാബുൻ എന്ന പദത്തിന് റഫ് ചെയ്തപ്പോൾ മുഫീദുൻ എന്ന എന്നുനും റഫ് ചെയ്തു കിതാബിന് നസ്പ് ചെയ്തപ്പോൾ മുഫീദുൻ എന്ന പദത്തെയും നസ്പ് ചെയ്തു ജറിന്റെ സ്ഥാനത്ത് കിതാബ് എന്ന പദം വന്നപ്പോൾ അതിന്റെ വിശേഷണമായ മുഫീദ് എന്ന പദവും ജറ സ്ഥാനത്ത് വന്നതായി നമുക്ക് കാണാം അതിനാൽത്ത് അതിന്റെ റഫിലും പിന്തുടരും ഏതവസ്ഥ സ്വീകരിക്കുന്നുവോ അത് പിന്തുടരും അകാരത്തിലും വികാരത്തിലും ഉഗാരത്തിലും എല്ലാം ആണെങ്കിൽ മൻവൂത്ത് മൻസൂബാണെങ്കിൽ മൻസൂബ് ആയിരിക്കണം മൻത്ത് മജുറൂർ ആണ്ത്തനെയും മജുറൂർ ആക്കണം വളരെ ഈസിയാണ് എന്നുള്ള ഭാഗം സമീപത്ത് നെക്സ്റ്റ് വീഡിയോ അസലക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു